Hi everyone, welcome back to my channel. Pine mardi tiri de tinde, mardi tiri katikan, sisalite de tinde. Pine ya en una beats a ver de tinde, namke beats o pine en de vani erica. Pine que namke pude la cabeza sanga, namke pude la gana erica para cam. Pine en una store de tinde, dan tight cutte y enche en nada. Me dan tight cutte y de. Para esto,
മഞ്ഞനെ കവർ ചെയ്തിട്ട് ഈ പിന്നീട് കൊടുത്തിട്ട് ഇത് ഉള്ളിലേക്കാക്കാം. നമ്മൾ ഇങ്ങനെ ചെയ്ത പോലെ നിങ്ങളുടെ ഇതിലോട്ട് പോകും. അപ്പം നമ്മൾ ഈ ബാക്കി വന്നത് ഇതിൻ്റെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കും. അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ പച്ചൻ്റെ ഉള്ളിലേക്ക് ഈ മടക്കി എന്നിട്ട് ഞാൻ അവിടെയും ഒട്ടിക്കുകയാണ്. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ ആക്കിയിരിക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ കറക്റ്റ് ആക്കിയിട്ട് ഈ തൊണ്ട് വരുന്നത് നമുക്ക് ഈ മീൻ പച്ചൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അവിടെ തന്നെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഈ ഓട്ടയിൽ കൂടെ ഇട്ടിട്ട് ഒട്ടിക്കൂടെ നിന്നിട്ടിട്ട് ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഗ്യാപ്പിൽ കൂടെ എടുക്കുക. ഈ പച്ച പുറത്തേക്കാക്കാം. ഇത്രയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഈ അറ്റം നമ്മൾ ആ ഫസ്റ്റ് ചെയ്ത പോലെ ഉള്ളിലേക്ക് എടുത്തിട്ട് ഇതൊക്കെ ആക്കിക്കൊടുക്കും. അവിടെ നിങ്ങൾ ഇങ്ങനെ ഉള്ളിക്ക് തിരികുമ്പോൾ കൂടുതൽ വന്ന് പറഞ്ഞാൽ കട്ട് ചെയ്ത് കളഞ്ഞോളൂ. നിങ്ങൾക്കിവിടെ ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചിട്ടുണ്ട്. കൂടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് ഇഷ്ടമെടുത്തിട്ട് ഇതിൻ്റെ ഇങ്ങനെ ഈ ബ്ലൂവിൻ്റെ പുറത്ത് കൂടെ എടുത്തിട്ട് ഈ പിങ്ങിൻ്റെ ഉള്ളിക്കണം. എന്നിട്ട് ഈ പിങ്കും അല്ലെങ്കിൽ പിങ്കും നമ്മൾ ഈ ഈ വൈറ്റ് ചെയ്ത പോലെ തന്നെ നമ്മൾ ഉള്ളിക്കാക്കിയിട്ട് പൊട്ടിച്ചു ടൈറ്റ് ആക്കാൻ വേണ്ട, ലൂസ് ആക്കരുത്. നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞിരിക്കുകയാണ്. 7 സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് കഴിഞ്ഞു, പിന്നെ 5 സ്റ്റെപ്പ് കഴിഞ്ഞു. സ്ക്വയറായിട്ട് ഇവിടെ എണ്ണം ഇവിടെ എണ്ണമായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ താഴ്ഭാഗം നമ്മുടെ കൂടെയുടെ താഴ്ഭാഗം റെഡി ആക്കിയിട്ടുണ്ട്. നമുക്കിനി ഇത് വളച്ചിട്ട് മേലൊക്കെയാണ് ആക്കേണ്ടത്. അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. അപ്പം ഞാൻ ഈ സൈഡിനാണ് തുടങ്ങുന്നത്. ഇത് ഞാൻ ഈ ഇങ്ങനെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഇങ്ങനെ ഒരു സ്ട്രോ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ പിന്നിൻ്റെ നമ്മൾ പിന്നിനെ നേർക്കാനായിട്ട് അടുത്ത സ്ട്രോ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനത് ഈ ബ്ലൂ ഇല്ല, ഈ ബ്ലൂവിലും സ്ട്രോ നമുക്ക് ഈ ഇവിടെ വളയ്ക്കാൻ നല്ല പാടാണ്.
ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒക്കെ തെറ്റിപ്പോവും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് ഉള്ളിക്കാക്കി കൊടുക്കാം. ഈ നമ്മൾ വൈറ്റ് വെച്ചതിണ്ടല്ലോ, ഈ ബ്ലൂവിൻ്റെ ഉള്ളിക്കാക്കിയിട്ട് വലിച്ച് കൊടുക്കണം. അപ്പം ഞാൻ നമ്മുടെ ഈ ബ്ലൂവിനെ ഇവിടെ മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനത് ഉരുക്ക ഞാനിവിടെ സ്റ്റിക്ക് ചെയ്ത് പിടിപ്പിക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ട്രയാങ്കിളായി കിട്ടും. ഇവിടെയൊക്കെ നമുക്ക് സ്ക്വയറായിട്ടാണ് കിട്ടിയിരിക്കുന്നത്, പക്ഷെ നമ്മുടെ ഈ വളയ്ക്കുന്ന അവിടെ നമുക്ക് ട്രയാങ്കിളായിട്ടാണ് കിട്ടുക. ഇനി നമുക്ക് നമ്മൾ ഇങ്ങനെ വളച്ചത് നമ്മൾ ഇവിടേക്ക് ഒന്ന് എടുത്തല്ലോ, ഈ പിങ്കിൻ്റെ ഇപ്പുറത്തായിട്ടൊന്ന് എടുത്തിട്ട് ഒരു സ്ട്രോങ് എടുത്ത് കൊടുത്തിട്ട് ഇത് പുറത്തേക്ക് പിങ്കിൻ്റെ ഉള്ളിൽ കൂടി ഇതിൻ്റെ പുറത്ത് കൂടി ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നല്ല ടൈറ്റ് ആക്കിയിട്ട് നമുക്കിത് ഉള്ളിലേക്കാക്കിയിട്ട് കൊട്ടി. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ വളച്ചെടുത്ത പോലെ തന്നെ ഇപ്പോഴത്തേക്ക് എടുത്തിട്ടുണ്ട്. നമ്മുടെ ആ മൂല അവിടെ ഫില്ലാക്കിട്ടുണ്ട്. നമുക്കിങ്ങനെ ഇങ്ങനെ പോവാം. അപ്പോൾ നമ്മൾ ഈ പിങ്ക് ഈ പിങ്കിൽ നമ്മളൊരു സ്ട്രോങ് കൂടി വെച്ച് കൊടുക്കണം. ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഈ പിങ്കിൻ്റെ ഉള്ളിൽ കൂടെ ഇതിന് നമ്മൾ എടുത്ത് വെക്കണം. ഇനി നമുക്ക് ഈ പിങ്ക് ഉള്ളിലേക്ക് വെച്ചിട്ട് ഒട്ടിക്കാം. രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞ് ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുകൂടി കഴിഞ്ഞാൽ സ്ട്രോ കഴിഞ്ഞു, അതായത് നമുക്ക് ചെറിയൊരു കൊട്ടയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൊട്ടയുടെ ലാസ്റ്റ് ഭാഗമാണ്. ഇവിടെ എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചിട്ട് തോന്നുന്നത് ഇങ്ങനെയാണ് വരിക ഇവിടെ ലാസ്റ്റില്. അപ്പോൾ ഇതെങ്ങനെ ജോയിൻ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിപ്പം ചെയ്ത് തരുന്ന പോലെ തന്നെ ആദ്യം ഞാൻ ഇവിടെ കൊട്ടിക്കുന്നു. അപ്പോൾ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എഴുതിക്കൂടെ വന്നിട്ടിട്ട് നമ്മൾ ഇത്രയും നേരം ചെയ്ത പോലെ തന്നെ പിന്നെ എഴുതിക്കൂടെ വന്നിട്ടിട്ട് നമുക്ക് ഇതുകൊണ്ട് എത്തിക്കാം. ഇതൊന്ന് കട്ട് ചെയ്ത് കളയാൻ വേണ്ടി ഇതെങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഉൾഭാഗത്തുണ്ടല്ലോ ഇത് കട്ട് ചെയ്തെടുക്കാം. അത് കട്ട് ചെയ്തിട്ട് ഈ പുറത്തെ ഹാഫ് നമുക്ക് ഒട്ടിക്കാൻ പറ്റുന്ന പോലെ കട്ട് ചെയ്തിട്ട് അത് മടക്കിയിട്ട് അവിടെ ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മുടെ കൊട്ട റെഡിയായി.
അപ്പോൾ സ്ട്രോ കുറവായത് കൊണ്ടാണ് ചെറിയ കൊട്ട ഉണ്ടാക്കിയത്. ഇത് നമുക്ക് എല്ലാ എന്ത് വേണമെങ്കിലും വെക്കാം, നല്ല ബലമുള്ളതാണ്. കഴുകുകയൊക്കെ ചെയ്യാമെങ്കിൽ അഴുക്കക്കായ കഴുകുകയൊക്കെ ചെയ്യാം. പിന്നെ അതേപോലത്തെ വലുതൊന്നും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചതാണ്.